എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടരുത്. രാമസ്വാമി ട്രെയിനിങ്ങിന് പോകുമ്പോ വേണിയെ ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തിക്കോട്ടെ? വേണ്ട. അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണോ പോകുന്നത്? അല്ല, അത് ശരിയാവില്ല. മധുരയിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട്, സീതമാമി, അവരുടെ വീട്ടിൽ കൊണ്ടാക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അച്ചായനും വേണിയും തമ്മിൽ ഇഷ്ടമാണോ? അടുത്ത മാസം അച്ചായൻ പോവും, ഉടൻ തന്നെ ജോലിയും ശരിയാവും. അപ്പൊ പിന്നെ നടക്കില്ല ഫിഫി. പെട്ടെന്നുള്ള ആവേശത്തിൽ നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളും തോന്നും. അതുപോലെ ഒന്നേ ഉള്ളൂ ടിറ്റോയും വേണിയും തമ്മിലുള്ള അടുപ്പം. രണ്ടുപേരും മറന്നേ പറ്റൂ. എത്ര പെട്ടെന്ന് പറഞ്ഞു? പെട്ടെന്നല്ല, ആലോചിച്ച് തന്നെയാ പറഞ്ഞത്. എന്റെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങൾ, വേണിക്ക് വേണ്ടിയാ ഞാനതൊക്കെ മാറ്റിവെക്കുന്നത്. തനിക്കറിയോ തന്നെനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്? എത്രയോ നാളുകളായി എന്തെങ്കിലും തരത്തിൽ ഒരു സൂചനയെങ്കിലും ഞാൻ തന്നിട്ടുണ്ടോ? ആകോട്ടെ, ഞാനും ചെറുപ്പം ഈ വീടിനു വേണ്ടിയും മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയും ഞാനും വേണിയും ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചേ പറ്റൂ. ഞാനും എൻ്റെ പെങ്ങളും ഈ വീടും ഫിഫിക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. ടിറ്റോയ്ക്ക് അതിന് കഴിയില്ല. ഫിഫി അവനെ പറഞ്ഞ് മനസ്സിലാക്കണം, അവരിനി കാണരുത്. ഒരു ഗ്ലാസ് റമ്മ വെള്ളം പോലും ചേർക്കാതെ ഒറ്റ വലിപ്പിന് കുടിച്ചു തീർത്തത് കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതെവിടുന്ന് കിട്ടി? അടുക്കളയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുക. അതാ കൂടെ കൂടെ ഇൻസ്പെക്ഷൻ. ഇവിടെ ഉണ്ടാക്കുന്ന ചാപ്പാട് മുഴുവൻ ഇവിടെ ഉള്ളവരും ചുറ്റുപാടുള്ളവരും തിന്ന് തീർക്കുക. അല്ലാതെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല, ടൂറിസ്റ്റും ഇല്ല. അടച്ചു പൂട്ടാമെന്ന് വെച്ചാൽ രണ്ടെണ്ണം അപ്പ വരും അവകാശം പിടിക്കും, എല്ലാം വിറ്റ് തൊലയ്ക്കും. അതുകൊണ്ട് ഇതങ്ങ് നടത്തിക്കൊണ്ട് പോവുക. ആ ഹിരോഷിനാണെങ്കിൽ രാഷ്ട്രീയത്തിലാണ് താല്പര്യം, അവനെ എങ്ങനെങ്കിലും ഒരു എം എൽ എ ആക്കണം. ആകും, ഈ പോക്ക് പോയാൽ എം എൽ എ അല്ല മന്ത്രി വരെ ആവും. പരന്തു അവൻ എല്ലാ ചുറ്റുകളും അറിയാം. അവൻ നല്ല മിടുമിടുക്കനായ ഒരു എന്താ ജഗതി പിള്ളെ? കുപ്പി എവിടെ? കുപ്പി ഏത് കുപ്പി? റമ്മിന്റെ കുപ്പി എവിടെയെന്ന്? രണ്ടു പേരും മാറുന്നില്ലേ? പോയി നോക്കണമല്ലോ. വാ. ജഗതു നിന്നെ പോകരുത്, അവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ നീ കണ്ടെന്ന് പറഞ്ഞോ? 38 വർഷം നിന്റെ കൂടെ ജീവിച്ചിട്ട്. ചേട്ടാ എത്ര വർഷം പറഞ്ഞത്? 38 വർഷം. താൻ സോസിന്റെ കുപ്പിയിൽ റമ്മൊഴിച്ച് അമ്മ കൊടുക്കാൻ ഞാൻ കണ്ടല്ലോ. ആ കുപ്പി എവിടെ? ഇതാണോ കണ്ടത്? ഇത് തന്നെ, ഇത് തന്നെ. പരന്തു ഇത് സോയാബിൻ സോസാണ്. മാഡം മണപ്പിച്ചു നോക്കൂ. ചേച്ചി, ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ള സാൻ എന്നോട് പറഞ്ഞു. ആ മനുഷ്യൻ, അതിനു വേണ്ടിയാ ഈ സോയാബീൻ സോസ് ഞാൻ എടുത്തത്. അതൊരു തെറ്റാണോ? എന്റെ ചിക്കൻ സത്യമുള്ളതാ, കർക്കിടക ചിക്കൻ സത്യമായിട്ട് ഞാൻ പറയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ മോഷ്ടിക്കുമായിരിക്കും. പക്ഷെ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്, ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിരിച്ചുവിട്ടേക്കൂ. ഞാൻ ഗോവയിലുള്ള എന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോളാം. പാവസ്ത്രീ ചേട്ടാ, ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് പ്രാന്തണ്ടായിരുന്ന തനിക്ക് എന്താണ് അവരോട് തെണ്ടി? ഒരാണസ മനുഷ്യൻ കഴിക്കുന്നില്ല, തനിക്ക് എന്താ വിഷമം? തന്റെ അപ്പന്റെ കാശൊന്നല്ലോ. നീ ഇങ്ങോട്ട് വാട രാമ, ആയി സുഖമായിട്ട് കുളിക്കല്ലേ. അനാമന തൻ തൃപ്തി അനാമന. കുഴപ്പമില്ല, കുഴപ്പമില്ല. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഞാൻ നിന്നോട് സംസാരിക്കണ വന്നത്. എന്നോട് സംസാരിക്കണ വന്നെങ്കിൽ എന്റെ വീട്ടിന്റെ ഡ്രോയിങ് റൂമിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു.
അല്ലാതെ എന്റെ പെങ്ങളേം കൂട്ടി ഇവിടെ വന്നു സംസാരിക്കുന്നത് തെണ്ടിത്തരമാടാ. കാര്യം അറിയാതെ പ്രായമായ പെങ്ങളെ തൊഴുക്കി അടിക്കുകയും ചെയ്യുന്നതാടാ തെണ്ടിത്തരം. എന്റെ പെങ്ങളെ ഞാൻ അടിക്കോ തൊഴുക്കോ എനിക്ക് ഇഷ്ടമുള്ളതും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരുടെ ബാസ്റ്റേർഡ്. നെവർ കോൾ മീ എ ബാസ്റ്റേർഡ് അഗൈൻ. മധുരയിലുള്ള സീതമാമിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. എന്റെ ട്രെയിനിങ് കഴിയുന്നവരെ ഇവിടെ അവിടെ കിട്ടെ. ഇവിടെ ശരിയാവില്ല. നാളെ കാലത്ത് പോയാ പോരെ. പോരാ. എല്ലാം നേരെയാവും. തൽക്കാലത്തെ ഈ ബഹളം ഒന്ന് കഴിയട്ടെ. മോൾ പോയിട്ടോ. മണ്ണി